കണ്ണൂർ ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം 500 കടന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ ടി വി സുഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മറ്റ് വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആൾക്കൂട്ടം കർശനമായി നിയന്ത്രിക്കും. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എല്ലാ കടകളിലും സാനിറ്റൈസർ, ശാരീരിക അകലം തുടങ്ങിയ കോവിഡ് പ്രോട്ടോകോൾ ശരിയായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷു ഓഫറുകളുടെ പേരിൽ പല വ്യാപാര സ്ഥാപനങ്ങളും വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതും കർശനമായി നിയന്ത്രിക്കാനും കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. രാത്രികാല കർഫ്യൂ, വലിയ ഷോപ്പിംഗ് മാളുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ബീച്ചുകൾ തുടങ്ങിയിടങ്ങളിലെ സമയനിയന്ത്രണം എന്നിവ ഉടൻ പ്രഖ്യാപിക്കും. എല്ലാത്തരം ചടങ്ങുകൾക്കും ജില്ലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. അതേസമയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം 575 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. ഇതിൽ സമ്പർക്കത്തിലൂടെ 516 പേർക്കും ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 43 പേർക്കും വിദേശത്തു നിന്നെത്തിയ 8 പേർക്കും 8 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെയാണ് ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് പോസിറ്റീവ് കേസുകൾ 63,387 ആയി ഉയർന്നത്. രോഗികളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടലുമായി ജില്ലാ ഭരണകൂടം രംഗത്ത് വന്നത്.